സ്വാഗതം. ഏതാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, സ്നിഗ്ധ വൈറ്റനിങ് ക്രീമിനെ പറ്റിയിട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഇത്രയും സ്കിൻ ഇംപ്രൂവ് ആയി എന്നുള്ള കാര്യം. അപ്പം വെളുത്തു എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ടാൻഡ് ആയിരുന്നു, പിന്നെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ടുകൾ ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു മാതിരി ഏകദേശം ഒരു 2 കൊല്ലത്തിൻ്റെ അടുത്ത് നന്നായിട്ട് ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊരു 2-3 ക്രീംസ്, അതും റെഗുലറല്ല, ഒറ്റ ക്രീം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പം ആ ഒരു 2-3 ക്രീംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടമായിട്ടുള്ള ഒരു ക്രീമാണ് ഈ ഒരു സ്നിഗ്ധ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ജസ്റ്റ് എന്താ പറയുക, അതിന് വേണ്ടി മേടിച്ചതൊന്നല്ല. സ്മിറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സ്മിറ്റർ ഞാൻ കുറേ പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സാമ്പിൾ സൈസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്, ജസ്റ്റ് 10 ഗ്രാമോ 15 ഗ്രാമോ ഒറ്റായിരുന്നു. അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ തന്നെ ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ചേച്ചി അതിൻ്റെ ഒരു റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂ പറയൂ, അതെങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വാങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. യൂസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലത്തിന് മുന്നേ തോന്നുന്നു അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ വീണ്ടും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്ത് വേണം പറയാനായിട്ട്. അത് കാരണം കൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് ലാഗായത്. അപ്പോൾ ഇതാണ് നമ്മുടെ VLCC നൈറ്റ് ക്രീമാണ് കേട്ടോ. അത് ആക്ച്വലി ഇതിൻ്റെ ഡേ ക്രീമുണ്ട്, അതുപോലെ തന്നെ നൈറ്റ് ക്രീമുണ്ട്, അതേപോലെ തന്നെ ഒരു സിറമുണ്ട്. പക്ഷെ ഞാൻ ഇതാണ് മേടിച്ചത്. നൈറ്റ് ഡേ ക്രീം ഞാൻ മേടിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡേയിൽ അങ്ങനെ ക്രീംസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ സിറം ഞാൻ ഓൾറെഡി ഒരു സിറം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ സിറവും മേടിച്ചില്ല. അപ്പോൾ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മേടിച്ച് നോക്കാട്ടോ. എന്നാലല്ലേ അറിയുള്ളൂ, ഞാനും ട്രൈ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ടോപ്പിക്കിൽ കയറാം. VLCC നാച്ചുറൽ സയൻസിൻ്റെ നൈറ്റ് ക്രീമാണിത്. സ്നിഗ്ധ വൈറ്റനിങ് നൈറ്റ് ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിതിൻ്റെ പാക്കേജിംഗ് ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് വൈറ്റനിങ് ക്രീം എന്നാണെങ്കിലും ഇവരിതിൽ എഴുതിയിട്ടുണ്ട് ലൈറ്റൻ സ്കിൻ ടോൺ, റെഡ്യൂസസ് സ്പോട്സ് ആൻഡ് പ്രൊമോട്ട്സ് സെൽ റിന്യൂവൽ. ഇതാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളുടെ സ്കിന്നിൽ ഡള്ളായിട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ പോവാതിരിക്കുന്നതും മാറാതൊക്കെ ഇരിക്കുന്നതും നമ്മൾ കറക്റ്റായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നിനെ ആ ഒരു എന്താണ് പോളിഷ് ചെയ്തുകൊണ്ട് വെക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആ ഒരു നാച്ചുറൽ നമ്മുടെ ഒരു ഉള്ള കളറ് എന്താണ് ഇങ്ങനെ ഡള്ളായി പോകുന്നത്. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ സ്കിൻ. അത് എന്താണ്, അത് എനിക്കറിയാം. കാരണം നമ്മൾ റഷ് ആയിട്ടിരിക്കുന്ന, നമ്മൾ അത്രയും ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നും ഡള്ളായിട്ട് പോവും. പ്രത്യേകിച്ച് എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓയിലി സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് ടാൻഡാവും, പെട്ടെന്ന് എന്താ പറയുക, ആകെ ഡള്ളായിട്ടാകും, അതുപോലെ ഇരിക്കും. അങ്ങനത്തെ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഇതിൻ്റെ പാക്കേജിങ് ഇതാ ഇതേപോലെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് 50 ഗ്രാമിന് 275 രൂപ ആയിട്ട് MRP. പക്ഷേ ആമസോണിലും അതുപോലെ തന്നെ വേറെ എല്ലാ സൈറ്റിലും പർപ്പിളിൽ കിട്ടും, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും, എപ്പോഴും ഓഫറിലൊക്കെ ഉണ്ടാവും. വല്ലാണ്ട് വില കുറവല്ല, എന്നാലും MRP യെക്കാട്ടും കുറച്ചും കൂടെ കുറവിൽ കിട്ടും കേട്ടോ. അപ്പോൾ 50 ഗ്രാം ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട. 50 ഗ്രാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. വൈറ്റ് കളർ പാക്കേജിങ്ങിൻ്റെ ഉള്ളിലും എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. എല്ലാം ഇതിനിപ്പോൾ ഇതിലുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ കൊച്ചൈക്ക് ആസിഡ്, അതുപോലെ തന്നെ നിയാസിനമൈഡ്, വൈറ്റമിൻ സി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കുറച്ച് കളർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളതല്ല ശരിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ നിയാസിനമൈഡൊക്കെ ഉണ്ട്. നിയാസിനമൈഡ് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പറയുന്നുണ്ട് യുണീക് ഹൈഡ്രേറ്റിംഗ് യെറ്റ് നോൺ ഗ്രീസി ഫോർമുല ദാറ്റ് റെഡ്യൂസസ് ദ അപ്പിയറൻസ് ഓഫ് ഡാർക്ക് സ്പോട്ട് ആൻഡ് ഡൾനെസ് ഫോർ എ ഹെൽത്തി ലുക്കിംഗ് നാച്ചുറൽ ഫെയർനെസ് ദാറ്റ് ഗ്ലോസ് ഫ്രം വിത്തിൻ. അതായത് നമ്മളുടെ സ്കിൻ എൻ്റെ ആ ഒരു ഇത് നാച്ചുറൽ ഗ്ലോ കീപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ റിച്ച് നാച്ചുറൽ ആക്റ്റീവ്സ് ഐഡിയൽ ഫോർ നൈറ്റ്
നൈറ്റ് കെയർ ആപ്ലിക്കേഷൻ ഇറ്റ് റിമൂവ്സ് ബ്ലെമിഷസ് ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഡീപ്ലി ഹൈഡ്രേറ്റ്സ് ദ സ്കിൻ ആൻഡ് റിജുവിനേറ്റ് ദ സ്കിൻ സെൽസ് ഗിവിംഗ് ഫെയറർ ആൻഡ് റേഡിയൻറ്റ് കംപ്ലക്ഷൻ അലോങ് വിത്ത് ദ പ്രിവെൻഷൻ ഫ്രം ഏർലി ഏജിങ് അപ്പം റിംഗിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ എന്തൊരു ക്രീം പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയർ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും സ്കിൻ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ എങ്ങനെയാണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇതാക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള സ്മെല്ലല്ല, ഇവരിതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ലിക്വിഡൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ഫ്ലേവറിൻ്റെ കൂടെ എക്സ്ട്രാക്റ്റ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡൈസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ എങ്ങനെയാണ് ഈ രാത്രി യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ കിടക്കുന്നതിന് മുന്നാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. വളരെ ക്വാണ്ടിറ്റി കുറവാണ് എടുക്കാറുള്ളത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസി അല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇടുമ്പോഴത്തേനും അങ്ങനെ ഗ്രീസി അല്ല, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ എല്ലാവർക്കും അറിയാൻ പറ്റും എങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക് ഫേസ് വാഷ് ചെയ്താൽ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓയിലി ഇങ്ങനെ ഇങ്ങനെ കൂടുന്നു വരും. അതേപോലെ തന്നെയാണ് കേട്ടോ, ഇത് വൈറ്റ് കാസ്റ്റ് ഒന്നും അടിക്കില്ല, അങ്ങനൊന്നും പ്രശ്നമില്ല, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ നല്ലൊരു ഓയിലി പോലെ വരും കേട്ടോ. പക്ഷെ അത് എനിക്ക് രാത്രി ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല, മാത്രമല്ല എനിക്കിത് ഇടുമ്പോഴത്തേനും അങ്ങനെ ആക്റ്റീവ് ആക്നെസ് ഒന്നും അങ്ങനെ വലിയ ആക്നെസ് ഒന്നും വരാറില്ല. പിന്നെ എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും പുതിയതായിട്ട് ഇടാൻ തുടങ്ങുമ്പോഴത്തേനും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ആക്നെസ് വരാറുണ്ട്, ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെ പോവും, വലുതൊന്നുമല്ല. പാടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അങ്ങനെയൊന്നുമല്ല. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈയൊരു ഇട്ട് കഴിയുമ്പോഴത്തേനും അങ്ങനെ വൈറ്റ് കാസ്റ്റ് അടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒത്തിരി ഡിസ്റ്റർബൻസൊന്നും തോന്നില്ല. വേറെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറുതായിട്ടൊന്നും അങ്ങനെ എന്താ പറയുക, ചെറിയൊരു നീറ്റൽന്ന് പറയാൻ പറ്റില്ല, ഒരു അങ്ങനെ എന്തോ ഒരു നമ്മുടെ ഫേസിൽ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അത് വർക്കിംഗ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതില്ലേ, ഒരു തെരുതെരുപ്പ് പോലെ അങ്ങനെ തോന്നാറുണ്ട്. ഒരു ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പോൾ ഒത്തിരി ഓയിലി ആയ പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇത് ഒരു ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഞാൻ എന്താണ് ഇത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെയാണ് എനിക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത്. ഞാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമല്ല. അങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ഇവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ഞാനത് പ്രത്യേകം നോക്കാറൊന്നുമില്ല. സാധാരണ രീതിയിൽ എങ്ങനെയാണോ ഞാൻ ഒരു ക്രീം അപ്ലൈ ചെയ്യാറ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറ്, അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ക്രീമും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാ DIYs അതായത് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന കുട്ടികളൊക്കെ ഫേസ് പാക്കുകളൊക്കെ ഇടൽ നിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിലൊന്നായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നാച്ചുറൽ ഗ്ലോയിങ് നമുക്ക് കിട്ടുന്നുണ്ട്, ഓയിലി സ്കിന്നായിട്ടുള്ള കാരണം കൊണ്ടല്ല, അല്ലാതെ തന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോയിങ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൽ ഇവർ മെയിനായിട്ട് മെൻഷൻ ചെയ്ത ഒരു ഡാർക്ക് സ്പോട്ട്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്, പെട്ടെന്ന് നമുക്കത് അറിയാനായിട്ട് പറ്റും. അത് കാരണം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ക്രീം ഇഷ്ടമായത്. ഈ ഒരു ക്രീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ കാരണം ഇതാണ്. ക്രീം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഈ ഒരു ചൂണ്ടിൻ്റെ ചുറ്റും ഈ ഒരു വശത്ത് എനിക്ക് നന്നായിട്ടൊരു കളർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഫേസ് പാക്കറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അങ്ങനത്തെ ഡിഎവേസ് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വരുമായിരുന്നു ഈ മൂക്കിൻ്റെ ഇവിടെയുള്ള ഈ ഒരു പാടില്ലേ, ആ ഒരു പാട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ട് ചേച്ചിയുടെ മൂക്കിൻ്റെ ഇവിടെയുള്ള ഒരു പാടും
മാറുന്നില്ലല്ലോ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ പാടില്ല, എൻ്റെ മൂക്കിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ ആയിട്ടുള്ള കാരണം കൊണ്ടും പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാരണം കൊണ്ടും കൂടിയിട്ടാണ് ആ പാട് അങ്ങനെ തന്നെ നിൽക്കുന്നത്. മുന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര 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 കുറവാണ്. അപ്പോൾ അതൊക്കെ അതുപോലത്തെ എല്ലാ ഒരു ഡാർക്ക് പാച്ചസും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സേഫായിട്ടുള്ള രീതിയിൽ, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ, കുറച്ച് ഒരു എന്താ പറയുക, ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റി ഒരു റേഡിയൻ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു സ്കിൻ നല്ലൊരു ലൈറ്റനാവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു ക്രീം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് സ്പോൺസർഡ് വീഡിയോ ഒന്നല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള, നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മേടിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. എനിക്ക് മുന്നേ ഇഷ്ടമായിട്ടുള്ള കാരണം കൊണ്ടും കൂടിയിട്ടാണ് ഞാനിത് ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് പിന്നെയും പിന്നെയും പറഞ്ഞത് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പോയിട്ട് വാങ്ങാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. യാ, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം.